ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തില് നാം എപ്പോഴും കൊതിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യവും നടക്കണം, എന്റെ സ്വപ്നങ്ങൾക്കനുസൃതം എല്ലാം ഒന്ന് ക്രമീകരിക്കപ്പെട്ടിരുന്നെങ്കില്. എന്റെ ഈശോയെ, എന്റെ ജീവിതത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും നിനക്കറിയാലോ, അതൊക്കെ അനുസരിച്ച് നീ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരണോട്ടോ. ആ പ്രാർത്ഥന ദൈവം കേട്ടുകഴിഞ്ഞാ നമുക്കൊക്കെ എന്തൊരു സന്തോഷമായല്ലേ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പദ്ധതികളും സ്വപ്നങ്ങളും നാം ആഗ്രഹിക്കുന്ന പോലെ നടക്കാൻ ഒരുപക്ഷെ ദൈവത്തിനൊരു പ്ലാൻ ഇല്ലെങ്കിലോ? നമുക്കറിയാം, കുരിശു മരണം മുൻപിൽ നിൽക്കുമ്പോൾ ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് ഈശോ ആഗ്രഹിക്കുന്നത്, ഈശോയ്ക്ക് കുരിശിലൂടെയാണ് രക്ഷ ഉണ്ടാകുക എന്നുള്ളത് അറിയാം. പക്ഷേ മാനുഷികമായ രീതിയില് ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22:42 തിരുവചനത്തില്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ദൈവമേ മാറ്റി തരണമേ, എന്റെ അപ്പ എനിക്ക് ഈ പാനപാത്രം ഇതൊന്ന് എന്റെ കയ്യിൽ നിന്ന് മാറ്റിത്താട്ടെ. എങ്കിലും ഈശോ കൂട്ടിച്ചേർത്തു, എങ്കിലും എന്റെ ഇഷ്ടമല്ല, എന്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ദൈവത്തിന്റെ ഒരു ദൂതൻ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ദൈവഹിതത്തിന് മുമ്പില് ആമേൻ പറഞ്ഞ ആ സെക്കൻഡിൽ തിരുവചനം പറയാണ്, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22:43 തിരുവചനത്തില്, അപ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് അവനെ ശക്തിപ്പെടുത്താൻ ഒരു ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജീവിതത്തില് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ അതൊരു പക്ഷേ എനിക്കിഷ്ടപ്പെട്ട വിധത്തിലൊന്നും ആകണമെന്നില്ല. ഞാൻ സ്വപ്നം കാണുന്ന എന്റെ സ്വപ്നങ്ങൾ മുഴുവൻ തകർത്തിട്ടാകും ദൈവഗീതം ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക. ആ സമയത്ത് എന്താ ഇങ്ങനെ, എന്താ അങ്ങനെയെന്ന് ചോദിക്കാൻ പോണ്ട. ദൈവമേ നന്ദി പറയുന്നു, അതിനങ്ങടെ പൂർണ്ണമായിട്ട് കീഴടങ്ങി വിട്ടുകൊടുത്തേ. അതല്ലേ ഈശോ തമ്പുരാൻ നമ്മളെ കാണിച്ചു തന്നത്. ഗെത്സമനിയില് എല്ലാം കാണുകയാണ് ഈശോ, പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാം കാണുക, കുരിശുമരണം മുഴുവൻ കാണുവാണ്. പക്ഷെ എന്നിട്ടും ദൈവം എന്റെ അപ്പൻ എന്നെ കൈവിടില്ല എന്ന് ഉറപ്പാണ്. പ്രാർത്ഥിച്ചിട്ട് ഒരു ഉത്തരവില്ല, എങ്കിലും ഉറപ്പിക്കാണ്. ഈ ഒരു വിഷമ സന്ധിയില് എന്റെ ദൈവം, ഈ ഒരു വിഷമത്തിന്റെ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്ന എന്റെ അപ്പൻ അറിയാലോ, എന്റെ അപ്പൻ എന്റെ കൂടെയുണ്ട്. ഈ ഒരു ഫെയ്ത്താണ് ആ സറണ്ടറിങ്ങിന് നമ്മുടെ ഈശോയെ പ്രത്യേകമായി പ്രേരിപ്പിക്കുക. ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം എന്റെ മുമ്പിലുണ്ടെന്നൊന്ന് ഓർത്തേ. സാഹചര്യത്തെ മാറ്റില്ല ദൈവം, സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കൃപ തന്ന് ശക്തിപ്പെടുത്തും. ഇതാണ് നമ്മൾ ഇവിടെ കാണുക. ഗെത്സമൻ അനുഭവങ്ങളിലൂടെ കടന്നു പോകാത്ത ഏത് ദൈവവൈദല ഉള്ളത്, ഏത് കുടുംബത്തിലെ പ്രശ്നങ്ങളില്ലാത്തത്, ഏത് ജീവിതങ്ങളിലെ പ്രശ്നങ്ങളില്ലാത്ത അവിടെ എവിടേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തില് പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ഈശോയുടെ പീഡാസഹനങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങാൻ നമ്മൾ കടപ്പെട്ടവരാന്നേ. അല്ലാതെ ഈ ജീവിതത്തിലെ സുഖങ്ങൾ മാത്രം തേടരുത്. എവിടെ സുഖമുണ്ടോ അവിടെ സ്വർഗത്തിന്റെ സൗഭാഗ്യം നമുക്ക് നഷ്ടാവും. എവിടെ സഹനമുണ്ടോ, എവിടെ സങ്കടമുണ്ടോ അതിന്റെ പിന്നിലൊക്കെയും, എവിടെയൊക്കെ ദുഃഖവെള്ളി ഉണ്ടോ അതിന്റെ പിന്നിലൊക്കെ ഒരു ഉയർപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് തളരല്ലേ, ജീവിതത്തില് എപ്പോഴും ദൈവം ഇടപെടുന്ന വഴികൾ വ്യത്യസ്തമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. മോശയെ ദൈവം വിളിക്കുകയാണ്. നമുക്കറിയാം മോശ വിക്കനാണ്, മോശയ്ക്ക് ശരിക്കും സംസാരിക്കാൻ പോലും അറിയത്തില്ല. ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്താ പറഞ്ഞത്? ദൈവം ചോദിച്ചതെന്നാ പുറപ്പാടിന്റെ പുസ്തകം 4:11 തിരുവചനത്തിൽ ചോദിക്കുകയാണ്, ആരാണ് നിനക്ക് സംസാര ശക്തി എന്ന്? ഞാനല്ലേ. ഒരു മനുഷ്യനെ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ഒക്കെ ആയിട്ട് ആരാ സൃഷ്ടിച്ചേ? ഞാനല്ലേ. അതുകൊണ്ട് നീ പുറപ്പെടുക, നിന്നെ സംസാരിക്കാൻ ഞാൻ പഠിപ്പിച്ചോളാം, നീ എന്താ പറയണ്ടേന്ന് ഞാൻ പറഞ്ഞു തരാം, പോരെ. ഐ ആം വിത്ത് യു, ഡോണ്ട് വറി, യു ഗോ അഹെഡ്. ദൈവം പറയാണ്, ഉറപ്പിച്ചു തരാണ്. ദൈവം പറയാണ്, എന്റെ കുഞ്ഞെ ധൈര്യമായിട്ട് പൊക്കോ, നീ ഫറവയുടെ മുമ്പിലൊന്ന് ചെന്ന് വിറച്ചു നിൽക്കേണ്ട ആളല്ല, നിന്റെ കൂടെയുള്ളവനാരാ? സർവശക്തൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു വടി കൊടുത്ത് അഭിഷേകത്തിന്റെ ചൈതന്യം അവനിലേക്ക് പകർന്നു കൊടുത്ത് അവസാന ശ്വാസം വരെ കൂടെ നിന്നവനാ ദൈവം. അതുകൊണ്ട് മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോ, ഗെത്സമൻ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോ, കല്ലർ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോ ഓർത്തേക്കല്ലേ എന്റെ ദൈവം എന്നെ തനിച്ചാക്കിയെന്ന്? ഒരിക്കലും ഉണ്ടാവില്ല. നിന്നെ പാതവഴിയിൽ ഉപേക്ഷിച്ചിട്ട് കൈ കൊട്ടി നിന്ന് പൊട്ടിച്ചിരിക്കുന്ന ഒരു ദൈവത്തിലല്ല നീ വിശ്വസിക്കണ്ടേ. നിന്നെ സ്നേഹിച്ച് മാറോട് ചേർക്കുന്ന ഏതൊരു പ്രതിസന്ധിയിലും നിന്റെ ജീവിതത്തിൽ ഇടപെട്ട് നിന്റെ ബലഹീനതകളെ കൃപയാക്കി മാറ്റി അതുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ഒരു ദൈവത്തിനെ നിനക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയാ,
ഹല്ലേലൂയ. നമ്മൾ കാണുന്നുണ്ടല്ലോ വിശുദ്ധ പൗലോസ് ശ്ലീഹാ കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 12:7-9 തിരുവചനങ്ങളില് വിശുദ്ധ പൗലോസ് ശ്ലീഹാ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ ദൈവമേ ഈ മുള്ളൊന്നെടുത്ത് മാറ്റിത്താട്ടെ. എത്ര വട്ടമാ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഈ മുള്ളൊന്നെടുത്ത് മാറ്റിത്താട്ടെ. ദൈവം മുള്ളു മാറ്റി കൊടുത്തോ? ഇല്ലല്ലോ. എന്ത് സംഭവിച്ചു? കൃപ കൊടുത്തു. നീ ബല്ല എന്റെ കുഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കി. 2 കൊരിന്തോസ് 12:9 പറയുന്നുണ്ട്, നിനക്ക് എന്റെ കൃപ മതി. കൃപ മാത്രം മതി. ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായിട്ട് പ്രകടമാകുക. നിന്റെ ബലഹീനത, അതാണ് ഞാൻ എടുത്ത് ഉപയോഗിക്കാൻ പോണേ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മൾ പലതരത്തിൽ അസ്വസ്ഥരാണ്. എന്റെ ദൈവമേ, എന്റെ കാര്യങ്ങള് ഞാൻ വിചാരിക്കുന്ന പോലെ നീങ്ങളിലോ, ഞാൻ ആഗ്രഹിക്കുന്ന പോലെയൊന്നും മുന്നോട്ടേക്ക് കാര്യങ്ങൾ പോണില്ലല്ലോ എന്ന് ഓർക്കരുത്. കാരണം ദൈവം ആഗ്രഹിക്കുന്ന ഒരു വഴിയുണ്ട്, ആ വഴികട്ട് ദൈവം കൂടെ കൊണ്ടുപോകും. എന്റെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11 നമ്മൾ കാണണില്ലേ ലാസർ രോഗബാധിതനായ വിവരമൊക്കെ? ലാസർ മരിക്കണ്ടല്ലോ. രോഗമായിരിക്കുമ്പോ ഒരിക്കലും, രോഗിയായിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഈശോ വരാത്തേന്തേ? ഈ ആ ലാസർ മരിച്ചിട്ട് അഴുകാൻ, ശരീരം അഴുകാൻ വേണ്ടി ഈശോ വെയിറ്റ് ചെയ്തേന്തേ? തമ്പുരാന്റെ മുമ്പിൽ ഒരു പ്ലാനിംഗ് ഉണ്ട്. ദൈവമഹത്വം വെളിപ്പെടാൻ വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവം കൃപ തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അതുകൊണ്ട് ഇന്ന് മുതൽ നമുക്ക് എഴുതിയിടാൻ പറ്റണം, ദൈവമേ എന്റെ ഇഷ്ടമല്ലേ, എന്റെ ഇഷ്ടം ഇനിയും വേണ്ട. നമുക്കറിയാം ഫൗസ്റ്റിനായ ഡയറിയില് 372 ഖണ്ഡികയില് കർത്താവ് ഫൗസ്റ്റിനോട് പറയുന്നുണ്ട്, നീ ഒരു വെള്ളപ്പേപ്പർ എടുത്തേന്റെ ഒന്നെ, എന്നിട്ട് നീ ഒരു കാര്യം ചെയ്യ്, അതിൽ ഒരു വശത്ത് എഴുതിയിട, ഒരു കാര്യത്തിലും ദൈവമേ ഇനി എന്റെ ഇഷ്ടം ഇല്ല. എന്നിട്ട് അതങ്ങോട്ട് വെട്ടിക്കളയാൻ പറഞ്ഞു. എന്നിട്ട് വേറൊരു പേപ്പർ എടുത്ത് അതിന്റെ അപ്പുറത്ത് വെച്ചത്, ആ പേപ്പറിന്റെ അത് വെട്ടിയിട്ട് അപ്പുറത്ത് വശത്ത് നീ എന്ത് എഴുതണം? ഇനി എല്ലായിടത്തും എല്ലാ കാര്യങ്ങളിലും എല്ലായ്പ്പോഴും ദൈവമേ നിന്റെ തിരുഹിതം നിറവേറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് മുതല് നമ്മുടെ പദ്ധതികൾ തകിടം മറിയുമ്പോ, എല്ലാവരും നമുക്ക് എതിരാകുമ്പോ, ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാണ്ടാകുമ്പോ, അയ്യോ പത്തേന്ന് പറഞ്ഞ് നമ്മൾ മനസ്സ് ഭാരപ്പെടരുത്. നമ്മൾ എന്ത് ചെയ്യ? ദൈവമേ ഐ വിൽ ബി ഡൺ, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഇതൊരു ജീവിതത്തിന്റെ ഒരു മന്ത്രമായിട്ട്, ജീവിതത്തിൽ എപ്പോഴും ഉരുവിട്ട് നടക്കാൻ പറ്റുന്ന ഒരു വചനമായിട്ട് നമുക്ക് എടുക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കൊച്ചു കൊച്ചു അനിഷ്ടങ്ങളെയെല്ലാം, നമുക്കെതിരായി വരുന്ന വിപരീത അനുഭവങ്ങളിലെല്ലാം ദൈവമേ നന്ദി എന്ന് പറഞ്ഞ് ഈശോയ്ക്ക് സമർപ്പിച്ച് ദൈവ തിരുവിഷ്ടത്തിന് മുമ്പില് നമ്മളെ തന്നെ ഒന്ന് എളിമപ്പെടുത്താം, വിട്ടുകൊടുക്കാം. വലിയ അത്ഭുതം ദൈവം നിന്റെ ബലഹീനതകളിലൂടെ ചെയ്യും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ സമയം നമ്മുടെ ജീവിതത്തില് നമുക്ക് തനിച്ച് പരിഹരിക്കാൻ പറ്റാത്ത എല്ലാ ബലഹീന ജീവിത അവസ്ഥകളെയും, നമ്മൾക്കുള്ള ബലഹീനതകള്, ചീത്ത സ്വഭാവങ്ങള്, ദുഷ്തഴക്കങ്ങള്, ആസക്തിയുടെ തലങ്ങള് എല്ലാം ഒന്ന് ഈശോയ്ക്ക് കൊടുത്തേ. എന്നിട്ട് ഈശോയോട് പറയേ, ഈശോ എന്നെ ഉണ്ട് പറ്റണില്ല, എനിക്ക് ഇത്രയുള്ള ശക്തിയില്ല കർത്താവ്, എനിക്ക് എന്തോ എല്ലാവരും മുമ്പിൽ വരുമ്പോ 2 സംസാരിക്കാൻ പറ്റണില്ല, എന്റെ ബലഹീനത എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരാ കർത്താവ്, എനിക്ക് ഭയങ്കരമായിട്ട് ജഡത്തിന്റെ ആസക്തി എന്നെ വിഴുങ്ങുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. എനിക്ക് ഒരു തരത്തിലും കർത്താവെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തില് ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു സ്വഭാവം, പരുക്കനായിട്ടുള്ള ഒരു പ്രകൃതി എനിക്ക്. ഈശോയോട് പറയേ, കർത്താവ് ഇടപെടും. ഈ സമയം നമ്മുടെ ബലഹീനതകളെ കർത്താവിനൊന്ന് കൊടുത്തേ. ആരാ നിന്നെ ഈ വിധത്തില് സൃഷ്ടിച്ചത്? ദൈവമല്ലേ? ആ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും. ഈ ഒരു വിശ്വാസത്തോടെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നന്ദി പറഞ്ഞ് ദൈവത്തിന്റെ വലിയ കൃപ നമ്മിലേക്ക് ഒഴുകാൻ വേണ്ടി, ബലഹീനതകളിൽ ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ കൃപ നമുക്ക് വരാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് നമുക്ക് ചേർന്ന് പാടാം. കൃപ അങ്ങേ കൃപ, അതുമാത്രം മതി തമ്പുരാനേ. കൃപ അങ്ങേ കൃപ, അതുമാത്രം മതി തമ്പുരാനേ. ഈശോ നമ്മുടെ ബലഹീനതകളിൽ നമ്മെ ശക്തിപ്പെടുത്തി വലിയ അഭിഷേകത്തിലേക്ക് നമ്മെ നയിക്കട്ടെ. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.